ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. 10,000-15,000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമ്മൾ 4 രൂപ ചോദിക്കുന്നുണ്ട്, ചെറിയ മാറ്റം വരുത്തിയിട്ട് ഇതിമിലും കൊടുക്കും. ചെമ്മറി വന്നാൽ നമ്മൾ മാക്സിമം ചെയ്ത് കഴിയണമാതിരി ചെയ്ത് കൊടുക്കും. നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. എൽസിഡി സ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 90-85 ഫൈനൽ കിട്ടണേ. ഡിയർ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നല്ല ബഡ്ജറ്റ് കാറുകൾ, അതായത് 7-സീറ്റേഴ്സും ചെറു വാഹനങ്ങളൊക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് റിയൽ ചോയ്സ്. സോ നമുക്ക് ഇന്ന് അത്യാവശ്യം 10-70 വാഹനങ്ങൾ നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ട്. കുട്ടികളാവട്ടെ, റിഡ്സുകൾ, i20, അങ്ങനെ ഏത് വാഹനങ്ങൾ നിങ്ങൾ നോക്കണേ ഒരു 4-5 വാഹനങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ചോയ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കൂടെ ഉള്ളത് അഷാക്കയാണ്. അഷാക, എങ്ങനെയാണ് നമ്മളെ ഷോറൂമൊക്കെ എങ്ങനെ എത്തിച്ചേരാം? ഇത് നേരെ മുണ്ടറുമ്പ് ബൈപ്പാസിന്, കാവുങ്ങല ബൈപ്പാസിന്റെ രണ്ടിന്റെ ഇടയിലാണ് വരുന്നത്. ഓക്കെ, ഇത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ്. ഓക്കെ, അതായത് മലപ്പുറം പാലക്കാട്, അതായത് പുതിയ ഹൈവേ നമ്മളെ ബൈപ്പാസ് റോഡാണ് വരുന്നത്, കാവുങ്ങല്ല്. സോ നമുക്ക് ലൊക്കേഷന് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്പർ ജസ്റ്റ് സേവ് ചെയ്യാം, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പൊ പക്ഷേ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം, ആളുകൾ വരച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പറയുന്ന റേറ്റ് ഒന്നും ഫൈനൽ റേറ്റ് അല്ലല്ലോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വരുത്തി കൊടുക്കാം. പിന്നെ ലോൺ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കാം. അല്ല, ഫോർച്യൂണർ, ഇത് ഒറിജിനൽ കേരളയാണ്. 2012 മോഡലാണ്. 2012 മോഡൽ ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക് അല്ല. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ, കിലോമീറ്റർ വന്നിട്ട് ഇത് 1.10-1.15 അങ്ങനത്തെയാണ് ഓടിയിട്ടുള്ളത്. നമുക്ക് എഞ്ചിൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആയി, എഞ്ചിൻ മെക്കാനിക്കൽ ഇതിന് ചെറിയ റീപ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്കി നമ്മൾ പറഞ്ഞു തന്നെ കൊടുക്കുള്ളൂ. പക്ഷേ നമുക്ക് വർക്കിംഗും കാര്യങ്ങളെല്ലാം മെക്കാനിക്കൽ പരമായിട്ട് എല്ലാം ഓക്കെയാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ചോദ്യം എങ്ങനെ ആയിരുന്നു? ഇതിന് 2012 ഓട്ടോമാറ്റിക് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 11 രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുക്കും ചെയ്യാം. 10 ലക്ഷത്തിനടുത്ത് ലോണും കയറി. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. ആ വണ്ടി അടിപൊളി വണ്ടിയില്ല. അടുത്താണ് ഒരു എത്തിയോസ് ലിവ. ലിവ കഴിഞ്ഞ പാർട്ടി നമ്മൾ ഒരു ലിവ പരിചയപ്പെട്ടിരുന്നു. ആകെ കൊടുത്തു കൊടുത്തു കുറെ വണ്ടികൾ കൊടുത്തു. ഇതാണ് നമുക്ക്, ഇതാണ് വീണ്ടും ലിവകൾ ഇഷ്ടം പോലെ. 14 മോഡലാണ് ഇത്. 14 മോഡൽ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ റീവണ്ടി തന്നെയാണ്. ഇത് കിലോമീറ്റർ വന്നിങ്ങനെ 1.5-1.25 ഉള്ളിലാണ്. ഓക്കെ, പ്ലാറ്റിനം മോഡലൊക്കെ ആക്കി കേട്ടോ. വൈറ്റ് ഡാഷ് ബോർഡ് ഇതിൽ വരാം. ഓക്കെ, ഒരു കുറച്ച് പ്രീമിയം ലെവലാണ് അല്ലേ. അതേപോലെ നമുക്ക് അത്യാവശ്യം വൃത്തിയുണ്ട്, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്, എല്ലാം ഉള്ള വണ്ടിയാണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോൺ ചെയ്യേണ്ടവർക്ക് ഒരു 3 ലക്ഷം വരെ ലോണ്, 3 ഇല്ലാണ്ടെങ്കിലും ഒരു 2.75-3 ലക്ഷത്തിൽ നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു. ലോൺ ചെയ്യാം. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 4 രൂപ ചോദിക്കുന്നുണ്ട്, ചെറിയ മാറ്റം വരുത്തിയിട്ട് ഇതിമിലും കൊടുക്കും. അത് 4 രൂപ ചോദിക്കുന്നുണ്ട്, നമുക്ക് ചെറിയ മാറ്റമൊക്കെ വരുത്തി നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓൾട്ടോ 800 അല്ലേ. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 മോഡൽ. 2018 ഓൺഷിപ്പ് കാര്യങ്ങൾ? രണ്ടാമത്തെ ഓൺഷിപ്പ്. രണ്ടാമത്തെ ഓൺഷിപ്പ് അല്ലേ. ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ഉള്ള അടിപൊളി വണ്ടി, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 2.75 ചോദിക്കുന്നുണ്ട്, ചെറിയ മാറ്റം വരുത്തിയിട്ട് ഇതിമിലും കൊടുക്കും. കൊടുക്കാം. ഏകദേശം 10 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇതൊരു 2-2.5 വരെ ലോൺ ചെയ്യാം. 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്തോണ്ട് വാഗ്നർ സ്റ്റിംഗ്ര, അതിന്റെ ഫുൾ ലോഡ്, അതായത് കമ്പനി തന്നെ നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. കണ്ണൂർ രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2014-15 രജിസ്റ്ററുള്ള വണ്ടിയാണ്. 14-15 രജിസ്റ്റർ അല്ല. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. മേജർ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഏതിന് ഫുൾ ലോഡ് വണ്ടി? അതൊരു 3.10 ചോദിക്കുന്നത്, ചെറിയൊരു മാറ്റം വരുത്തിട്ട് ചേഞ്ച് ചെയ്യാം. ഫുൾ ലോഡ് എ സി, ഫസ്റ്റ് സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, VXC. ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി. ഇതാണ് അതിന്റെ ഫേസ് ലിഫ്റ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2015 മോഡലാണ്. 15 മോഡൽ. എങ്ങനെ നമ്മള് ചോദ്യം കാര്യങ്ങൾ? ഇത് നമുക്ക് 3.10 കിട്ടിയാൽ ഇതും കൊടുക്കാം. കൊടുക്കാം. കിലോമീറ്റർ കാര്യങ്ങൾ ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം. കസ്റ്റമർ വന്നാൽ നമ്മള് മാക്സിമം ചെയ്ത് കഴിയണമാതിരി ചെയ്ത് കൊടുക്കും. നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. എൽസിഡി സ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം അപ്പൊ നമുക്ക് എ സി, ഫസ്റ്റ് സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ, നല്ല മെക്കാനിക്കും ആണ് എല്ലാം കൊണ്ട്. AC 2-ഡോർ പവർ വിൻഡോ ഉണ്ടാവുള്ളൂ, ബാക്ക് വിൻഡോ ഉണ്ടാവില്ല. ഓക്കേ, എത്ര ചോദിക്കണേ? ഇതൊരു 3.10 ചോദിക്കണേ, ചെറിയ മാറ്റം വരുത്തി നമുക്ക് 10-50 രൂപ വേണ്ടി ഇറക്കാൻ പറ്റുമോ? ഒരു 50-60 രൂപ ഉള്ളിൽ ഉണ്ട് വണ്ടി ഇറക്കാം. അടുത്ത വീണ്ടും ഒരു ഓൾട്ടോ 800 K53 ഇവിടെ പെരുന്തൽമണ്ണ രജിസ്ട്രേഷൻ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നാൽ 75-55 അതിന്റെ ഉള്ളിലാണ് ഓടിയിട്ടുള്ളത്. മോഡൽ പറഞ്ഞത് 12-13 രജിസ്റ്ററാണ്. 12 മോഡൽ 13 രജിസ്റ്ററില. എത്ര നമ്മൾ ചോദിക്കുന്നത്? 1.65 കിട്ടിയാൽ കൊടുക്കാം. ഒരു 1.5 വരെ ലോണും കയറും. ഒരു 10-15,000-15,000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇനി അതിന്റെ ഫേസ് ലിഫ്റ്റ് വന്നൊരു വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡലാണ്. 17 മോഡൽ. എത്ര നമ്മൾ ചോദിക്കുന്നത്? 2.60 ചോദിക്കുന്നത്, ചെറിയ മാറ്റം വരുത്തിട്ട് ജിമ്മിലും കൊടുക്കും. 2.60 ചോദിക്കുന്നത്, ചെറിയ മാറ്റം വരുത്തി നമുക്ക് ചെയ്യാം. എൽഎക്സ് ചെയ്യാനോ? രണ്ടാമത്തെ ഓണർഷിപ്പ് സിംഗിൾ ഓട്ടയാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നുമില്ല വണ്ടിയില. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 10-50 രൂപ 40 രൂപ അതിന്റെ ഉള്ളിൽ വേണ്ടി ഇറക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്താണ് ഒരു സണ്ണിയില. സണ്ണി സണ്ണിതാണ്. 13-14 രജിസ്റ്ററിലാണ്. ഇതിന് ന്യൂ മോഡലായി വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമുക്ക് സണ്ണി വൈറ്റ് വേറെ 2 നമ്മൾ പരിചയപ്പെട്ടിരുന്നു.
അപ്പൊ സണ്ണി നോക്കുന്ന മെക്കാനിക്കൽ വണ്ടി നമ്മൾ കുറെ എടുക്കലുണ്ട്. ഓക്കെ, നമുക്ക് അതിനെ പറ്റി അറിയാം സണ്ണിനെ കുറിച്ച്, വലിയ പണി വരില്ല എന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നിസാനല്ലേ, ഗൾഫ് പോയവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആവശ്യമില്ല. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജ് 20-22 മൈലേജും കിട്ടും. ഇതെന്റെ ന്യൂ മോഡൽ ആയിട്ട് വരും, എന്റെ ഹെഡ്ലൈറ്റിനൊക്കെ മാറ്റം വരും. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇതൊരു 3-35 കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. 3-35 ഏകദേശം എത്ര രൂപ വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 2.5 എടുത്ത് ലോൺ കയറും, ബാക്കിയുള്ള ഒരു 10-80 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. അടുത്തത് നമ്മൾ ചെറിയ പൈസക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു കിടിലം വണ്ടി സണ്ണി അല്ലേ. ഏകദേശം ഒരു 20 മൈലേജ് കൺഫേം ആണ്. 20 ഗ്യാരണ്ടി അതിലാറ് നമുക്ക് കൂടുതൽ കിട്ടും. അത്യാവശ്യം ഫെസിലിറ്റീസും ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ്, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ബാക്കിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? ഇത് റീ രജിസ്ട്രേഷൻ ആണ്. പക്ഷേ 2.65 നമ്മൾ ചോദിക്കണം. ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം. ചെറിയ വണ്ടിന്റെ ആവശ്യകരങ്ങൾ ഡിക്കി സ്പേസ് ഒക്കെ വലിയ സ്പേസ് ആണ്. ഓക്കെ, ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിങ്ങനെ 1.5 മീറ്റർ ഉള്ളത്, അത് നമ്മൾ അതേ എടുക്കുള്ളൂ. സൂപ്പർ എഞ്ചിൻ, നല്ല മൈലേജും കിട്ടും. നമുക്ക് ഏകദേശം ലോൺ സൗകര്യം ഉണ്ടാവും? ലോൺ ഇതിന് ഒരു 1.5 നമുക്ക് ചെയ്തിപ്പിച്ചു കൊടുക്കാം. ഒരു 1.5 രൂപ ഗ്യാരണ്ടി ആയിട്ട്. ഇതാണെങ്കിൽ അതിന്റെ ഒരു ഒറിജിനൽ കേരള വണ്ടി, നല്ല കിടുകാജി വണ്ടി അല്ല, കെലൈറ്റ്, നല്ല ഫാൻസി നമ്പർ, സിങ്ക്രോൺഷിപ്പിൽ വരുന്ന ഒരു മൈക്രാല. ഈ പറഞ്ഞ പോലെ 22-22 ഒക്കെ മൈലേജ് കിട്ടും. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ് ഇന്റീരിയർ കാര്യങ്ങള്. അല്ല, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓ, നല്ല മെക്കാനിക്കൽ, നല്ല മെക്കാനിക്കൽ, ഒരു ചെറിയ സെമി പ്രീമിയം വണ്ടി തന്നെ പറയാ. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 12 എക്സ് എല്ലാം ഓപ്ഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ എത്ര മേജർ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3-10 കിട്ടിയാലേ കൊടുക്കാം. 3-10 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നല്ല ഇതിന്റെ ഇടയിൽ തവണ നമുക്കൊരു മൈക്ര ആക്റ്റീവ് ആണ്. XP പ്രീമിയം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2013-14 രജിസ്റ്റർ വരുന്നുണ്ട്. 13-14 രജിസ്റ്റർ അല്ല, നല്ല പെർഫോമൻസും നല്ല മൈലേജും നല്ല സ്പേസ്, നല്ല വൃത്തിയുള്ള, നല്ല വൃത്തിയുണ്ട്. എഞ്ചിനൊക്കെ സൂപ്പർ എഞ്ചിനാട്ടോ. ഇതിന് പെട്രോൾ ആണ്, പക്ഷെ എന്നാലും മൈലേജ് ഉണ്ടാവും, കുറഞ്ഞ മെയിന്റനൻസ് ആയിരിക്കും. മെയിന്റനൻസ് ആണ് സാധനമില്ല, അത്ര നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടി. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 2.85 കിട്ടിയാ കൊടുക്കാം. 2.85 അല്ലേ. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ? ലോൺ ഇതിന് 2-2.5 വരെ ലോൺ ചെയ്യും. ഇനി അതിന്റെ ഒരു വൈറ്റ് ആണെങ്കിൽ ഇതാണോ? ഇതാണ് ഒരു വണ്ടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല കളറിൽ പല ഐറ്റംസ്. ഇനി നീല വടം കിട്ടോ, അതിന് മുമ്പ് വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2013 XV ആണ്. XV ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഉള്ളത്. ഇതിന് ഏറ്റവും ടോപ്പിന്റെ വണ്ടി ഡീസൽ മൈലേജ്. ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് സണ്ണിക്ക് പറഞ്ഞ പോലെ തന്നെ 20-22-24 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. നമ്മൾ 20 ഏറ്റാ മതി. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ? ഇത് കിലോമീറ്റർ വന്നിട്ട് 1,09,000 കിലോമീറ്റർ. അത് ഓരോ 10,000 കറക്റ്റ് സർവീസും പോയതാണ്. നല്ല ഫാൻസി നമ്പർ ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. രണ്ടാമത്തെ ഓണർഷിപ്പ് ഉള്ള വണ്ടി. രണ്ടാമത്തെ ഓണർഷിപ്പ്. എത്ര നമ്മൾ ഇതിന് ചോദിക്കണം? ഇത് നമുക്കൊരു 3-10 കിട്ടിയാ ഫൈനൽ കൊടുക്കാം. 3-10 അല്ലേ. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ? ലോൺ ഇതിന് 2-2.5 വരെ ലോൺ കയറും. 2-2.5 വരെ നമുക്ക് ലോണും ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കണ്ടിട്ട് എല്ലാം വരുന്ന വണ്ടിയാണ് അല്ലേ. അടുത്ത അതിന്റെ ഒരു കിടിലം കളർ അല്ല. ഇത് 2015 ആണ്. 2015 ആക്റ്റീവ് ആണ്. മറ്റേ സെയിം ഓപ്ഷൻ തന്നെയാണ്, പെട്രോൾ വരുന്നത്. പെട്രോൾ ആണ്. അതായത് മെയിൻ്റെനൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അത്യാവശ്യം മൈലേജും കിട്ടും, നല്ല സ്പേസും പെർഫോമൻസ് ഒക്കെ വരുന്ന വണ്ടി. ഇതെങ്ങനെയാണ് നമുക്ക് ചോദ്യം? ഇത് നമുക്ക് 2015 ആണ് വരുന്നത് ചോദിക്കുന്നത്. 3-10 വെക്കുന്നുണ്ട്. 3-10 എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. കൊടുക്കും ചെയ്യാം. ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ഇതിന് 2,00,000 വരെ ലോണും കയറും. 2,00,000 വരെ നമുക്ക്. 50 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നമുക്ക് 50 ഉറുപ്പ്യ ഉണ്ടെങ്കിലോ വണ്ടി ഇറക്കാം. അടുത്തവണ ഒരു ഡിസയർ ഇല്ല. ഇത് ഡീസലാണോ പെട്രോളോ? ഇത് പെട്രോളാണ്. പെട്രോളാണ്. LXI ആണ് ഓപ്ഷൻ. LXI ആണ്. പക്ഷെ മൈലേജ് കിട്ടും ഈ ഒരു എഞ്ചിനില്. അതായത് നമുക്ക് ഫേസ് ലിഫ്റ്റും കാര്യങ്ങളെല്ലാം വന്നാണ്. അതേപോലെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ടയറും പക്കയാണ്. ഓ, സ്ഥലമൊക്കെ നോക്കി, നിങ്ങൾ ഫുട്ബോൾ കളിച്ചുള്ള സ്ഥലമുണ്ട് അല്ലേ. മൈലേജ് കിട്ടും. അതേപോലെ തന്നെ ഏറ്റവും ലേറ്റ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള മോഡല്. ഒറിജിനൽ കേരള അല്ലേ വണ്ടി? ഒറിജിനൽ കേരള. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മൈനൂട്ട് റീപ്ലേസ് ഉണ്ടായി. നമ്മൾ പറഞ്ഞു വരുന്ന കസ്റ്റമർ വരുമ്പോൾ പറഞ്ഞു പൈസ കുറച്ചെടുക്കും. പൈസ കുറച്ചെടുക്കും. എത്ര നമ്മൾ ചോദിക്കണം? ഇത് നമുക്കൊരു 4.95 കിട്ടിയാ കൊടുക്കാം. 4.95 റീപ്ലേസ് ഉണ്ടായി. നമ്മൾ കസ്റ്റമർ വന്ന് പറഞ്ഞു ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. അടുത്ത നമ്മൾ വീണ്ടും ഒരു ഇയോണ അല്ലേ. ഇയോണ നമുക്ക് അവസാനിക്കണില്ല. ഇഷ്ടം പോലെ കളക്ഷൻ. ഇയോണ 10-15 ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുത്താ. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? ഇത് 2016 മോഡൽ ഇയോണ ആണ്. ഇയോണ എത്ര നമ്മൾ ചോദിക്കണം? ഇത് നമുക്കൊരു 1-2.15 കിട്ടിയാ കൊടുക്കാം. 2.15 കിട്ടിയാൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി നമുക്ക് ചെറിയൊരു പൈസക്ക് ചെറിയതാണ്. ഇത് ഫുള്ളോണാണ്. ഇത് ഫുള്ളോണ അല്ലേ. ഫുള്ളോണ. അപ്പൊ അതാണ് നല്ല മെക്കാനിക്കൽ ആട്ടോ. നല്ല മെക്കാനിക്കൽ. 10-20 ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വണ്ടി ഉണ്ട്. ഇത് നമുക്ക് ഫുള്ളോണും കൊണ്ടാ പറ്റുന്ന ഒരു ഫുള്ളോണ് കൊണ്ടാണ്. അടുത്തതാണ് നമുക്കൊരു എത്തിയോസ് ഇല്ല. എത്തിയോസ് ഇല്ല. ഇത് കൊടുത്താണ് അറിയാം. ഇത് വണ്ടി കൊടുത്താണ്. ഇനി ഒരു ഫോർഡ് ഫിഗോ അല്ല. റെഡ് വണ്ടി. ഡീസൽ അല്ലേ.
അത് ഡീസൽ ചെറിയ പൈസക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി, അതൊന്നും അത്യാവശ്യം ബോഡി വെയിറ്റും കളറൊക്കെ വണ്ടി. ഫോർഡ് ഫിഗോ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് നമുക്ക് 2010 മോഡൽ വരുന്നത്. 2010 മോഡൽ ഡീസൽ വണ്ടി, നല്ല ബോഡി വെയിറ്റും പെർഫോമൻസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്ര വർഷമൊക്കെ? 135,000 നമുക്ക് കൊടുക്കാം. 135. ചെറിയ പൈസക്ക് നല്ലൊരു ഡീസൽ വണ്ടി, മെക്കാനിക്കലും നല്ല മൈലേജും നല്ല ബോഡി വെയിറ്റും ഒക്കെ വരുന്ന നല്ല കിടിലം വണ്ടി. ആക്ടിവോസിന്റെ സെഡാൻ വേണ്ടവർക്ക് ഒറിജിനൽ കേരള ബിഡി ഓപ്ഷൻ വരുന്നു. അലോയ്സ് കാരണെല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കി കമ്പനി ഇൻബിൽട്ട് സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയറിൽ നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ 20-22 മൈലേജും പ്രതീക്ഷിക്കാം. കുറഞ്ഞ മെയിന്റനൻസ്, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയില. എത്ര നമ്മള് ചെറിയൊരു മാറ്റം വരുത്തി കിലോമീറ്റർ ഒന്നേകാലോ അങ്ങനെന്തൊക്കെയാണോ? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. രണ്ടാമത്തെ ഓണർ ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് 3-3.5 വരെ ലോൺ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ആൾക്കാരാണ്. എന്തായാലും ചെയ്യാലോ. അതൊരു കിടിലം ഹൈറ്റ് ഉണ്ടായില്ല. എങ്ങനെയായിരുന്നു മോഡല്? 2013 2065 ചോദിക്കണ്ട്. ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാം. 2065 ചെറിയൊരു മാറ്റം വരുത്തിട്ട് നല്ല മെക്കാനിക്ക് നല്ല വണ്ടി കേട്ടോ. വെൻഡോ അല്ലേ? വെൻഡോ നല്ല കിടില ഒരു പ്രീമിയം ലെവലില് ഏകദേശം 10-12 lakh വന്നിന്റെ വണ്ടിയാണ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2012. ഇത് 2 രൂപ ചോദിക്കണ്ട്. ചെറിയൊരു അനക്കം ചെയ്ത് നമുക്ക് കൊടുക്കും ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ ചെറിയ പൈസക്ക് വലിയൊരു വണ്ടി, ഡീസൽ അല്ല വണ്ടി? ആ ഡീസൽ. ഡീസൽ നല്ല മൈലേജും കിട്ടും, നല്ല പെർഫോമൻസ് എല്ലാം എല്ലാം വണ്ടി. വെറും 2 lakh ഇത്രയും വലിയൊരു വണ്ടി കേട്ടോ. അടുത്താണോ സാൻഡ്രോ അല്ലേ? ഇത് ഏതായിരുന്നു മോഡൽ? 2010 മോഡലാണ് സാൻഡ്രോ. എത്ര നമ്മൾ ചോദിക്കുന്നത്? നല്ല മെക്കാനിക്കൽ വണ്ടി കേട്ടോ. ഇതൊന്ന് മഴയൊക്കെ കൊണ്ടിട്ടേ നിക്കണമെന്നുള്ളൂ. ഓക്കെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.5 lakh കൊടുക്കാം. 1.5 lakh. നല്ല മെക്കാനിക്കൽ വണ്ടി, നല്ല മെക്കാനിക്കൽ വണ്ടി, വെറും 1.5 lakh. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടി. അതുകൊണ്ട് ഒരു സ്വിഫ്റ്റ് ഡീസൽ 2008 ആണ്. 2008 സ്വിഫ്റ്റ്. എത്ര നമ്മൾ ചോദിക്കണം? ഇതൊരു 1.95 ഫൈനൽ കിട്ടണേ നമുക്ക്. 1.85 ഫൈനൽ ഡീസൽ വണ്ടി കൊടുക്കാം. അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 1.85, 20 മൈലേജും കിട്ടുന്ന വണ്ടിയില. അടുത്തൊരു റിട്സ് വരുന്നുണ്ട് LXi. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2009 പുതിയ പേപ്പറിലാണ് ഈ വണ്ടി വരാം. പുതിയ പേപ്പർ, 5 വർഷത്തിന് പുതിയ പേപ്പറൊക്കെ എടുത്താണ്ട് അതിന് വരുന്നതാണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇതൊരു 1.65 ചോദിക്കുന്നുണ്ട്. ചെറിയൊരു മാറ്റം വരുത്തി ഇതും കൊടുക്കാം. 2009 LXi പുതിയ പേപ്പറിൽ, പുത്തൻ പേപ്പറിൽ. 1.5 lakh. അടുത്തതാണ് വീണ്ടും ഒരു റിഡ്സ്. റിഡ്സും സോൾഡ് ആയതാണ്. സോൾഡ് ആയതാണ് അല്ലേ? ഈ ഒരു എത്യോസോ? എത്യോസോ അല്ല, ഇതുണ്ട് നിലവിലുണ്ട്. ഇത് 2013. 13 അല്ലേ? കേരള വണ്ടിന്റെ ആണോ? ഒറിജിനൽ കേരള വണ്ടി. ഹലോ, സോറി, റീവണ്ടി. റീവണ്ടി. എത്ര നമ്മൾ ചോദിക്കണേ? ഇത് നമുക്കൊരു 3.5 lakh കൊടുക്കാം. കൊടുക്കാം. ലോൺ സൗകര്യം ഒക്കെ ഉണ്ടാവില്ല? ലോൺ ഇതിമേ ഒരു 2 rupees എന്തായാലും കയറും. എന്തായാലും കയറും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഈ പാട്ട് താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പൊ അടുത്തൊരു ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ലൊക്കേറ്റ് ചെയ്യുന്നത് റിയൽ ചോയ്സ് മലപ്പുറം, അതായത് മലപ്പുറത്ത് നിന്നും പാലക്കാട് മലപ്പുറം ബൈപ്പാസിലാണ്, കാവുങ്ങൽ ബൈപ്പാസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ടൗണിൽ നിന്ന് 1 km. മലപ്പുറം ടൗണിൽ നിന്ന് 1 km. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ചെറിയ ബഡ്ജറ്റിലാകട്ടെ വലിയ ബഡ്ജറ്റിലാകട്ടെ പ്രീമിയം വണ്ടികളാകട്ടെ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ റിയൽ ചോയ്സ് പോരി. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, നല്ല അടിപൊളി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസൻ അർഷാദ് സൈനിങ് ഓഫ്.